തീർത്തും സുരക്ഷിതമായും ജാഗ്രതയോടെയും സമയമെടുത്തുമാണ് ഈ യുവതിയെ മറുകരയിൽ എത്തിക്കാനുള്ള ശ്രമം പോലീസും ഫയർഫോഴ്സും നടത്തുന്നത്. നേരത്തെ വളരെ വേഗത്തിൽ തന്നെ ഈ കുട്ടിയെയും പിതാവിനെയും അല്ലാതെ മറ്റു മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ പുറത്തേക്ക് എത്തിക്കാൻ വളരെ വേഗത്തിൽ ഒരു ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരുപാട് സമയം തന്നെ ഇതിനായി എടുക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഈ ഒരു സീറ്റർ ഇവരെ ധരിപ്പിക്കും. ഒരു നമ്മളൊരു കസേരയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത്, സമാനമായ രീതിയിൽ തന്നെ ഈ റോപ്പിലൂടെ ഈ സീറ്റർ ധരിപ്പിച്ച് ഇവരെ മറുകരയിൽ എത്തിക്കുകയാണ് ചെയ്യുക. ഇതിന്റെ ഭാരം ഇവരുടെ വയറിലോ മറ്റു ഇവരുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്ന രീതിയിലോ, ഇപ്പോഴത്തെ ഗർഭിണി ആയതിനാൽ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്ന രീതിയിലോ ആയിരിക്കില്ല എന്നാണ് ഡോക്ടർമാരും ASP പറയുന്നത്. ഇത് ഇവരുടെ ഇതിന്റെ ഭാരം ഇവരുടെ തൊടയിലും നെഞ്ചിലും മാത്രം വരുന്ന രീതിയിലാകും ഈ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു സീറ്ററിൽ എങ്ങനെ ഇരിക്കുന്നു, ഒരു സീറ്റിൽ എങ്ങനെ ഇരിക്കുന്നുവോ സമാനമായ രീതിയിലാണ് ഒരു ബെൽറ്റ് കൊണ്ടുള്ള ഒരു സീറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് റോപ്പുകളാണുള്ളത്. മുകളിലത്തെ റോപ്പ് ഇവരുടെ ഭാരം താങ്ങുന്നതിന് ആയി നിർമ്മിച്ചിരിക്കുന്നു. താഴെ ഒരു റോപ്പിലൂടെ ഇവരുടെ വേഗത ക്രമീകരിക്കും. വളരെ പതുക്കെ മാത്രമേ ഇവരെ ഈ പുഴയുടെ മറുകരയിലേക്ക് എത്തിക്കുകയുള്ളൂ. നിരവധി ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ, സമീപ പ്രദേശത്തെ ആളുകൾ, നാട്ടുകാർ, ചില സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകർ എന്നിവരാണ് മറുകരയിൽ ഉള്ളത്. ഈ ഒരു നീന്തൽ വിദഗ്ധൻ കൂടി മറുകരയിൽ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. ഒപ്പം വെള്ളത്തിൽ കുത്തൊഴുക്ക് കൂടുന്നൊരു പശ്ചാത്തലമുണ്ട്. അപ്പർ ഭവാനി അണക്കെട്ട് തുറന്നുവിട്ട സാഹചര്യമാണ്. കുത്തൊഴുക്ക് കൂടി വരികയാണ്. വരും മണിക്കൂറുകളിൽ ഇത് വളരെയധികം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യുവതിയെ വേഗത്തിൽ തന്നെ മറുകരയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അടിയന്തരമായി തുടങ്ങിയത്. നേരത്തെ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ യുവതിയുടെ തന്നെ മകൾ, 1.5 വയസ്സുള്ള മകൾ മൈനയെ പിതാവിന്റെ നെഞ്ചോട് ചേർത്ത് കെട്ടി ഈ സീറ്ററിലൂടെ റോപ്പിലൂടെ മറുകരയിൽ എത്തിച്ചത്. ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഡോക്ടർമാരുണ്ട്, DMO ഉണ്ട്, ഇവരെല്ലാം സ്ഥലത്തുണ്ട്. അതിനാൽ മെഡിക്കൽ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും യുവതിയെ റോപ്പിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. ഇവരെ സീറ്റർ മറ്റും ധരിപ്പിച്ചു കഴിഞ്ഞു. സുരക്ഷിതമായി തന്നെ, തികച്ചും സുരക്ഷിതമായി തന്നെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ്. നേരത്തെ കൊണ്ടുവന്നതുപോലെയല്ല, കൂടുതൽ ഉദ്യോഗസ്ഥർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരടക്കം നീന്തലിനും മറ്റും തയ്യാറായി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. മറ്റു ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സജ്ജീകരണങ്ങളുമായാണ് ഇവർ നിൽക്കുന്നത്. ഒരു അപകടത്തിന്റെ ഒരു സാധ്യതയും ഉണ്ടാകരുത് എന്നത് മുന്നിൽ കണ്ട് തന്നെയാണ് പ്രവർത്തനം. ഈ റോപ്പ് കെട്ടിയിരിക്കുന്നത് തന്നെ വീടിന്റെ മുന്നിൽ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങും അതോടൊപ്പം മറുകരയിലുള്ള ഒരു മരവുമായാണ് കെട്ടിയിരിക്കുന്നത്. ആ മരത്തിൽ നിന്ന് പിന്നീട് ഈ റോപ്പ് അവിടെ കെട്ടിയതിന് ശേഷം പിന്നീട് ഏകദേശം ഒരു 50 ഉദ്യോഗസ്ഥർ ഈ റോപ്പിന്റെ ഭാരം വലിച്ച് നിൽക്കുന്നുണ്ട്. നാട്ടുകാരുണ്ട്, മറ്റു സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 50 ആളുകൾ ഈ റോപ്പിനെ താങ്ങി വലിച്ചു തന്നെ നിൽക്കുന്നുണ്ട്. അതിനാൽ ഒരു ആശങ്കയുടെയും സാധ്യത ഉണ്ടാകരുത് എന്ന് മുന്നിൽ കണ്ട് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഏറ്റവും ശ്രദ്ധ വേണ്ട ഒരു രക്ഷാപ്രവർത്തനം കൂടിയാണ്. എന്തായാലും ഉദ്യോഗസ്ഥരടക്കം ഈ കഴിഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ 3 ഉദ്യോഗസ്ഥരടക്കം പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മറ്റും ദൃശ്യങ്ങളുണ്ട്. എന്തെങ്കിലും അപകടം സംഭവിച്ചാലും അത് നേരിടുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്ന കാഴ്ചയാണ്. നിരവധി ഉദ്യോഗസ്ഥരടക്കം, എന്തായാലും ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് സജ്ജമാണ്. ഏറ്റവും ജാഗ്രതയോട് കൂടി തന്നെയാണ് യുവതിയെ എത്തിക്കുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇത്തരം ഒരു റോപ്പിലൂടെ ഇവരെ പുറത്തെത്തിക്കുന്നതിലൂടെ ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. എങ്കിലും ഒരു ജാഗ്രതയുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്ക് പുറമെ സ്ഥലത്ത് തന്നെ നീന്തൽ വിദഗ്ധരായ, സ്ഥലം നല്ല പരിചയമുള്ള, പുഴ നല്ല പരിചയമുള്ള നീന്തൽ വിദഗ്ധരും ഈ സമീപത്തും മറ്റും നിൽക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയുടെ ഈ യുവതിയുടെ ഭർത്താവും കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം മറുകരയിൽ കാത്തു നിൽക്കുകയാണ്. ASP നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാ ദൗത്യങ്ങൾ പുരോഗമിക്കുന്നത്. ഒരു പാളിച്ചയുടെയും സാധ്യത ഉണ്ടാകില്ല എന്ന മുൻകരുതൽ ഉറപ്പുവരുത്തിയാണ് ഇത്തരം രക്ഷാദൌത്യം തികച്ചും സുരക്ഷിതമായി നടത്തുന്നത്. ഏകദേശം 3 ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരാണ് മറുകരയിലുള്ളത്. 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, 1 നീന്തൽ വിദഗ്ധനുണ്ട്. കൂടാതെ ഈ ഭവാനിപ്പുഴയുടെ തീരത്ത് ഈ പുഴ നല്ല പരിചയമുള്ള നീന്തൽ വിദഗ്ധരായ നാട്ടുകാരുണ്ട്. കൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂടെ ഉദ്യോഗസ്ഥരും ഇന്ദ്രും തയ്യാറായി പുഴയുടെ അരികിൽ തന്നെ നിൽക്കുകയാണ്. കൂടാതെ 100 ഉദ്യോഗസ്ഥരും, ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് ഉദ്യോഗസ്ഥരടക്കം 100 ഉദ്യോഗസ്ഥരും മറുകരയിലുണ്ട്. ഈ ഏകദേശം ഒരു 3-4 മിനിറ്റിനകം ഈ യുവതിയെ മറുകരയിലേക്ക് എത്തിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100 മീറ്ററിനടുത്താണ് ഈ പുഴയ്ക്ക് ഏകദേശം ദൂരമുള്ളത്. അതിനാൽ തന്നെ അധിക സമയം വേണ്ടി വരില്ല. പക്ഷേ മുൻകരുതൽ രക്ഷാപ്രവർത്തനത്തിലേതുപോലെ വേഗത്തിൽ യുവതി എത്തിക്കില്ല. വളരെ പതുക്കെ മാത്രമേ ഇതിന്റെ വേഗത നിയന്ത്രിക്കുകയുള്ളൂ. മുകളിലത്തെ റോപ്പിലൂടെ യുവതിയുടെ ഭാരം നിയന്ത്രിക്കും, ശേഷം താഴെയുള്ള റോപ്പിലൂടെ ഇവരുടെ വേഗത നിയന്ത്രിക്കും. അത്തരമൊരു സജ്ജീകരണങ്ങളാണ് എന്തായാലും ഒരുക്കിയിട്ടുള്ളത്.
തികച്ചും ജാഗരൂപരായാണ് ഉദ്യോഗസ്ഥരുള്ളത്. ഇപ്പോൾ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. യുവതിയെ റോപ്പിലേക്ക് കയറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രക്ഷാദൌത്യത്തിനുള്ള മറ്റു റോപ്പുകൾ സജ്ജി വേഗത നിയന്ത്രിക്കേണ്ട റോപ്പുകൾ ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. യുവതിയെ മുകളിലത്തെ ഒരു മഞ്ഞ റോപ്പ് കാണാം. ആ ഒരു കയറിലാണ് യുവതിയെ ഈ സീറ്റർ ധരിപ്പിച്ചിരിക്കുന്നത്. ആ സീറ്റർ ധരിപ്പിച്ച് ആ ഒരു മഞ്ഞ കയറിലാണ് അവരുള്ളത്. ഈ അതിലാണ് അതിന്റെ ഭാരം താങ്ങുക. ശേഷം അതേ റോപ്പിന്റെ ഒരു ലോക്കുണ്ട്. ആ ലോക്കിന്റെ ഉള്ളിലൂടെയാണ് അടിയിലത്തെ കയറിട്ടിരിക്കുന്നത്. ആ കയറിലൂടെ ഇതിന്റെ വേഗത നിയന്ത്രിക്കും. അങ്ങനെയാണ് ഇവരെ മറുകരയിലേക്ക് എത്തിക്കുക. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇവരെ മറുകരയിലേക്ക് എത്തിക്കേണ്ടതാണ്. പക്ഷേ വളരെ പതുക്കെ മാത്രമേ ഈ ഒരു രക്ഷാദൌത്യം നടക്കുകയുള്ളൂ. 3 ഉദ്യോഗസ്ഥർ പുഴയിൽ തന്നെ ഇറങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. മറ്റു സമീപവാസികൾ ഈ പുഴയുടെ സമീപത്ത് നിൽക്കുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു പാളിച്ചയും ഉണ്ടാകരുത് എന്ന മുൻകരുതലോടുകൂടി തന്നെയാണ് ആദ്യം ഈ കുട്ടിയുടെ മുത്തശ്ശനെ പുറത്തേക്ക് എത്തിച്ചു. ഇതിനുശേഷം മുത്തശ്ശി എത്തിച്ചു. ഈ മുത്തശ്ശി എത്തിച്ച സമയത്ത് ഇവർ വികാരദീനയെ കരയുന്നതും മറ്റും കാണാമായിരുന്നു. മകൾ അവിടെയുണ്ട്, കൊച്ചുമകൻ മകൾ അവിടെയുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവർ വികാരദീന മറ്റും ആയത്. ഇവരെ സുരക്ഷിതമായി എത്തിക്കുമെന്ന് അപ്പോഴും ഡോക്ടർമാരും ഉദ്യോഗസ്ഥ സംഘവും ഒക്കെ വന്ന് പറയുന്നതും കാണാമായിരുന്നു. എന്തായാലും തികച്ചും സുരക്ഷിതമായി തന്നെ ഇവരെ മറുകരയിൽ എത്തിക്കാനുള്ള നീക്കമാണ്. ഇനിയും വൈകിയാൽ അത് ഒരുപക്ഷെ ആശങ്ക ഇരട്ടിയാക്കാനുള്ള സാധ്യതയാണ്. ഈ ഓരോ മണിക്കൂറുകളോളം ഭവാനിപ്പുഴയുടെ ഒഴുക്ക് ക്രമാതീതമായി കൂടുന്ന സാഹചര്യമാണ്. പല സ്ഥലങ്ങളിലും ഈ ഭവാനിപ്പുഴയും മറ്റും കരകവിഞ്ഞതിനാൽ പല ഊരുകളും ഒറ്റപ്പെട്ട സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എത്രയും വേഗം ഇവരെ പുറത്തേക്ക് എത്തിക്കുക എന്ന നീക്കം നടക്കുന്നത്. പല ഊരുകളിലും ഒറ്റപ്പെട്ട ഊരുകളിലേക്ക് ആവശ്യത്തിന് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും എത്തിക്കാനുള്ള നീക്കവും ഉദ്യോഗസ്ഥരടക്കം നടത്തിയിരുന്നു. നേരത്തെ തന്നെ ഈ മേഖലയിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും ഇവർ തയ്യാറായിരുന്നില്ല. ഇവർ അവിടെ വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിച്ചാണ്. ഇപ്പോൾ എന്തായാലും രക്ഷാപ്രവർത്തന ദൗത്യം തുടങ്ങിയിരിക്കുന്നു. യുവതിയെ റോപ്പിൽ കെട്ടിയിരിക്കുന്നു. അവരുടെ ഭാരം താങ്ങുന്ന റോപ്പ് ഉയർത്തുകയാണ്. ആ മഞ്ഞ റോപ്പ് ഉയർത്തുകയാണ്. ആ റോപ്പിന്റെ തൊട്ട് താഴെ ഒരു ലോക്കുണ്ട്. ആ ലോക്കിന്റെ ഇടയിലൂടെയാണ് വേഗത നിയന്ത്രിക്കുന്ന മറ്റൊരു റോപ്പ് ഉള്ളത്. ആ റോപ്പിലൂടെയാകും യുവതി എത്തിക്കുക. ഇപ്പോൾ എന്തായാലും യുവതിയെയും കൊണ്ട് ഈ റോപ്പിലൂടെ സീറ്ററിലൂടെ അവരെ മറുകരയിലേക്ക് എത്തിക്കുകയാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി ഗർഭിണിയായതിനാൽ 8 മാസത്തോളം ഗർഭിണിയായതിനാൽ ഇവരുടെ ആരോഗ്യസ്ഥിതിയെ ഈ സീറ്ററിൽ ഇരുത്തിയതിനാൽ തന്നെ ബാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇവരുടെ തുടയിലും നെഞ്ചിലും മാത്രം ഒരു കസേരയിൽ ചാരിക്കിടക്കുന്നതുപോലെ സമാനമായ രീതിയിൽ ഒരു ഭാരം മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിന്റെ വേഗതയാണ് ശ്രദ്ധിക്കേണ്ട കാര്യമെന്നും ASP അടക്കം ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ വേഗതയാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ പതുക്കെ മാത്രമേ വീടിന്റെ സമീപത്ത് നിന്നും റോപ്പിലൂടെ ഇവരെ എത്തിക്കാൻ കഴിയുകയുള്ളൂ. അടിയിൽ നല്ല കുത്തുവെക്കാണ്. ഈ ഒരു പശ്ചാത്തലത്തിലും എല്ലാ ജാഗ്രതയും ഉണ്ട്. മറുകരയിൽ നീന്തൽ വിദഗ്ധരായ ആളുകളുണ്ട്. സമീപത്ത് പുഴയുടെ സമീപത്ത് നിരവധി ആളുകൾ നിൽക്കുന്നത് കാണാം. ഇവരെല്ലാം ഈ പുഴ ശരിക്കും അറിയാവുന്ന ആളുകളാണെന്ന് വ്യക്തമാണ്. കൂടാതെ ഉദ്യോഗസ്ഥരുണ്ട്. ലൈഫ് ജാക്കറ്റ് അടക്കമുള്ളവയുമായി ഉദ്യോഗസ്ഥർ പുഴയ്ക്ക് സമീപമുണ്ട്. എന്തായാലും പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. സുരക്ഷിതമായി ഈ പുഴയുടെ പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. വളരെ പതുക്കെ മാത്രമേ യുവതിയെ മറുകരയിലേക്ക് എത്തിക്കുന്നുള്ളൂ. ഈ സീറ്ററിൽ ലോക്ക് ചെയ്ത അവർക്ക് യാതൊരു ഒരു ജെർക്കിങ്ങും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ലോക്കിംഗ് സീറ്റർ എന്ന് തന്നെ പറയാം. അത്തരം രീതിയിലാണ് ഇവരെ ഈ റോപ്പിലൂടെ കൊണ്ടുവരുന്നത്. ഏകദേശം 3/4 ദൂരം പിന്നിട്ടിരിക്കുന്നു. ഏകദേശം അടുക്കുന്നു. ഈ മരത്തിലേക്കാണ് ഇത് കെട്ടിയിരിക്കുന്നത്. മരത്തിന് മുകളിൽ 2 ഉദ്യോഗസ്ഥരുണ്ട്. തൊട്ട് താഴെ നിരവധി സർക്കിൾ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. ASP നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. യുവതി എന്തായാലും മറുകരയിൽ എത്തിച്ചിരിക്കുന്നു. മറുകരയിൽ ഉള്ള മരത്തിലേക്ക് യുവതിയെ എത്തിച്ചിരിക്കുകയാണ്. ഇനി സുരക്ഷിതമായി യുവതിയെ നിലത്തേക്ക് ഇറക്കുക എന്നത് മാത്രമാണ് ഇനി മുന്നിലുള്ളത്. എന്തായാലും പുഴ കടന്ന് പുഴയ്ക്ക് മറുകുറുകെ ഈ റോപ്പിലൂടെ യുവതിയെ എത്തിച്ചിരിക്കുന്നു. സുരക്ഷിതമായി എത്തിച്ചിരിക്കുന്നു. ഇനി താഴെ എത്തിക്കുക എന്നത് മാത്രമാണ്. നിരവധി മെഡിക്കൽ സംഘാംഗങ്ങളടക്കം ഫസ്റ്റ് എയ്ഡ് അടക്കം ഈ സ്ഥലത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. DMO അടക്കം സ്ഥലത്തുണ്ട്. ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ 1.5 വയസ്സുള്ള കുട്ടിയെ പിതാവിന്റെ നെഞ്ചിൽ കെട്ടി ഇവിടെ എത്തിച്ച സമയത്ത് ഫസ്റ്റ് എയ്ഡും മറ്റു ആരോഗ്യ സൗകര്യങ്ങളും ഒക്കെ ഡോക്ടർമാർ നൽകിയിരുന്നു. ഒരു പ്രശ്നവുമില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. മാനസികമായ ഒരു പ്രശ്നം മുത്തശ്ശിക്ക് അനുഭവപ്പെട്ടെങ്കിലും കുറച്ച് നിമിഷങ്ങൾക്കകം ഇത് ഡോക്ടർമാരുടെ നിർദ്ദേശത്താൽ മാറുകയും ചെയ്തിരുന്നു. എന്തായാലും യുവതിക്ക് മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ ഈ റോപ്പ് ലൂസ് ചെയ്യുകയാണ്. ലൂസ് ചെയ്ത് യുവതിയെ മരത്തിലൂടെ മറ്റു ആളുകളെയൊക്കെ മരത്തിലൂടെയും മറ്റും ഏണി ഉപയോഗിച്ചൊക്കെയാണ് ഇറക്കിയിരുന്നതെങ്കിൽ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. പകരം റോപ്പ് ലൂസ് ചെയ്ത് താഴെ 3 ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. ആ 3 ഉദ്യോഗസ്ഥർ യുവതിയെ
എടുക്കുന്ന രീതിയിൽ അത്തരമൊരു ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആ സീറ്ററിൽ റോപ്പ് താഴ്ത്തുകയാണ്. നേരത്തെ മരത്തിലേക്ക് കൊണ്ടുവന്ന മരം വഴിയും മറ്റുമാണ് ഉദ്യോഗസ്ഥർ ഈ മറ്റു ആളുകളെ, മൂന്നാളുകളെ പുറത്തേക്ക് എത്തിച്ചിരുന്നത്, കുട്ടിയടക്കം നാലാളുകളെ പുറത്തേക്ക് എത്തിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അതില്ല. യുവതിയെ റോപ്പിലൂടെ താഴ്ത്തി പുഴയുടെ കരയിൽ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരടക്കം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ആ യുവതിയെ സ്വീകരിക്കുന്ന രീതിയിൽ റോപ്പ് താഴ്ത്തി സ്വീകരിച്ചു. അവർക്ക് ഒരു പ്രശ്നവും, ഒരു ആരോഗ്യ പ്രശ്നവും, അവർക്ക് വളരെ സൂക്ഷിക്കേണ്ട ആരോഗ്യ സമയമാണ്, അതിനാൽ ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകേണ്ടതില്ലാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. റോപ്പ് താഴ്ത്തി എന്തായാലും യുവതിയെ നിലത്ത് ഇറക്കിയിരിക്കുന്നു. ഉദ്യോഗസ്ഥരുടെയും ഈ സമീപത്തുള്ള സ്ത്രീകളുടെയും കൈകളിൽ അവർ സുരക്ഷിതരാണ് എന്ന് വ്യക്തമാണ്. എന്തായാലും പോലീസിന്റെ കൃത്യമായ ഇടപെടൽ, ആസൂത്രിതമായ ഇടപെടൽ, എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഒരു അഭിനന്ദനകരമായ ഇടപെടൽ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും.